ഇങ്ങനെയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക. അമ്മയുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല അമ്മേ. അതെ, ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട മെഡിസിൻസ്. എന്താ ഇത്? എന്റെ അമ്മ, എന്റെ പെങ്ങള്, അത്ര മാത്രം ഇപ്പൊ ചിന്തിച്ചാ മതി. ഹലോ, മരിച്ചില്ല അല്ലേ? മരിച്ചിരുന്നെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആന്റിക്ക് നീയോടെ പോയ സന്തോഷാവുമല്ലോ അല്ലേ? ദീപുമായുള്ള കല്യാണക്കാരി ഞാനൊന്ന് സൂചിപ്പിച്ചു, അതിനെ ഇവിടെ ഇങ്ങനെയൊക്കെ. സീലേക്ക, സ്നേഹം നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. സോ ആന്റി പറഞ്ഞ് ദീപുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കേ? ദീപു നിന്നെ ഇഷ്ടപ്പെടുന്നു, അയാൾ നിന്നെ പൊന്നുപോലെ നോക്കും. നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്വീകരിക്കാൻ, വിവാഹം കഴിക്കാൻ. അതെ, ഞാനിതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്ത്? അല്ല, നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. ഇതാ മരുന്ന്. അതെ, ഇതിലൊന്നും ഇപ്പൊ കൊടുക്കണം. ഇത് രണ്ടു വിധം മൂന്ന് നേരം, ഇത് രാത്രി ഭക്ഷണത്തിന് മുമ്പ്. ആ, നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ പെങ്ങളെ, ഇനി ഈ കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചറിയിച്ചാലേ കാര്യം എളുപ്പമായിരുന്നു. പോട്ടെ, ഇതാ നിന്റെ ഫോൺ. ആ പിന്നെ അമ്മേ, വാചകം അടിച്ച് അധികം ടെൻഷൻ കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചില അലവലാദികൾ അതിനായിട്ട് മാത്രം വരും. മോളുടെ ഫോണിൽ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് ആ കുട്ടിയെ കിട്ടിയത്. തക്ക സമയത്ത് ആ കുട്ടി വന്നോണ്ടാ ഇവളെ ഇപ്പൊ ജീവനോടെ കാണുന്നത്.